നാറ്റോ രാജ്യങ്ങളെയും റഷ്യ ആക്രമിക്കുമെന്ന ഉക്രൈൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് പ്രതിരോധം കടുപ്പിക്കണമെന്നും ഉക്രൈൻ വ്യോമപാതകൾ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും വീണ്ടും ഉക്രൈന്റെ ആവശ്യം പോളണ്ട് അതിർത്തിയിലെ റഷ്യൻ ആക്രമണത്തെ അപലപിച്ച അമേരിക്കയും രംഗത്തെത്തി സൈനിക പരിശീലന കേന്ദ്രത്തിലെ ആക്രമണത്തിൽ മാത്രം ഇന്നലെ ഉണ്ടായത് മുപ്പത്തിയഞ്ച് മരണമാണ് വിശദാംശങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട് ഹരീഷ് നാറ്റോ രാജ്യങ്ങളെയും ആക്രമിക്കും റഷ്യ ആക്രമിക്കുമെന്ന ഉക്രൈൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ് വരുന്നു ഇതിനോടുള്ള ലോകരാജ്യങ്ങളുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും അതിനോടൊപ്പം തന്നെ ഉക്രൈന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ റഷ്യ ആക്രമണം വ്യാപിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യവും എങ്ങനെയാണ് മറിയ ഒട്ടും ശുഭകരമായ വാർത്തകളല്ല യുക്രൈൻ മണ്ണിൽ നിന്ന് പുറത്തു വരുന്നത് ഇത് യുദ്ധം തുടങ്ങി പത്തൊൻപതാം ദിവസം പിന്നിടുന്നു പത്തൊൻപതാം ദിവസമായിട്ട് പോലും ഒരടി പോലും റഷ്യ പിന്നോട്ട് പോയിട്ടില്ല സർവ്വമേഖലകളിൽ നാശം വിതച്ചുകൊണ്ട് റഷ്യൻ സേന ഓരോ ദിക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു ആദ്യഘട്ടം നമ്മൾ കണ്ടതാണ് യുക്രൈനിലെ കിഴക്കൻ പ്രവിശ്യായിരിക്കുന്ന അവർക്ക് മേ ലുഹാൻസ് ലുവാൻസ് ഡോണിക്സ് പ്രവേശിക്കുന്നു അതോടൊപ്പം തന്നെ വ്യോമപാതയിലൂടെ വൻ രീതിയിലുള്ള ആക്രമണം അയച്ചു വിടുന്നു തുറമുഖ നഗരമായ ഒഡേസ മറിയംപോൾ മേഖലയുടെ ആക്രമണം അയച്ചുവിടുന്നു അങ്ങനെ ഏഴ് കേന്ദ്രീകരിക്കാൻ വേണ്ടി ഒരു നടപടിയായിരുന്നു അവർ സ്വീകരിച്ചത് അതായത് കിഴക്ക് നിന്നും അതുപോലെ തന്നെ തുറമുഖ നഗരത്തിൽ നിന്ന് തന്നെ പ്രവേശിച്ചുകൊണ്ട് തലസ്ഥാന നഗരമായ കീവിലേക്ക് വരുന്നു അവിടെ നിന്ന് ഒരു പക്ഷേ അവർ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു പല ലോകരാജ്യങ്ങളും പ്രതീക്ഷിച്ചത് പക്ഷേ അതിൽ നിന്നും തന്നെ വ്യത്യസ്തമായി വിഭിന്നമായി കൊണ്ട് തന്നെ അവർ ഇപ്പോൾ പടിഞ്ഞാറൻ മണ്ണിലേക്ക് കൂടി അവർ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പടിഞ്ഞാറൻ പ്രദേശമായിരിക്കുന്ന ഫ്രാങ്ക്വിൻസ് കെയ് അതുപോലെ തന്നെ ലിബീവ് എന്നീ പ്രദേശങ്ങളിൽ വൻ രീതിയിലുള്ള ആക്രമണം അയച്ചു എന്നുള്ള സ്ഥിരീകരണം വരുന്നു അവിടെ മാത്രം ഇന്നലെ മാത്രം യാൊരുവിൽ കൊല്ലപ്പെട്ടത് മുപ്പത്തി പേരാണ് നൂറ്റി നാല് പേർക്ക് പരിക്കേറ്റുന്നുള്ള ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണം യുക്രൈൻ്റെ ഭാഗത്തുനിന്ന് പുറത്തുവരികയാണ് ഇന്നലെയാണ് അവിടെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് അതായത് ഈ പറയുന്ന യാവൂരി എന്ന് പറയുന്ന നഗരം പോളണ്ട് അതിർത്തിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഏകദേശം ദൂരം മാത്രമേ ഉള്ളൂ നമ്മൾ കണ്ടതാണ് നമ്മുടെ അടക്കമുള്ള കുട്ടികളെ ഒഴിപ്പിക്കലിന്റെ ഭാഗമായി തന്നെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നും മറ്റും കിവി കിവി നടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ അവർ ആദ്യം താമസിപ്പിച്ചത് മാറ്റി പാർപ്പിച്ചത് പടിഞ്ഞാറൻ പ്രദേശമായ ലിവീവിലേക്കാണ് ആ ലിവ് പോലുള്ള മേഖലയിലേക്കാണ് ഇപ്പോൾ വൻ രീതിയിലുള്ള ആക്രമണം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് വ്ളാഡിമിർ സെൻസ്കി ഇപ്പോൾ വ്യക്തമായി തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുന്നു ഇത് ഞങ്ങളുടെ മാത്രം പ്രശ്നമായി തന്നെ ഒതുങ്ങുകയില്ല നാളെ അവർ നിങ്ങളെയും ആക്രമിക്കുമെന്നൊരു മുന്നറിയിപ്പ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ഭാഗത്തുനിന്ന് വരികയാണ് കാരണം പോളണ്ട് അതിർത്തി നിന്ന് നോക്കുമ്പോൾ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ അത്ര ഇത്രത്തോളം അടുത്ത് കാരണം യൂറോപ്യൻ നഗരങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് റഷ്യ എന്നുള്ളൊരു ഭീതി ലോകരാജ്യങ്ങൾക്കുമുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ലോകരാജ്യങ്ങൾ അതിനുവേണ്ട നടപടികളും അവർ സ്വീകരിച്ചിരുന്നു കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ജർമ്മനി അവരുടെ സാമ്പത്തികമായി തന്നെ അവർ ബജറ്റിൽ വൻ വൻ ഒരു തുക മാറ്റെക്കുന്നു യുദ്ധമേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു തൊട്ടു പിന്നെ നെതർലാൻഡ് മാറ്റിവെക്കുന്നു അങ്ങനെ പല രാജ്യങ്ങളും ഇങ്ങനെ സാമ്പത്തികമായി തന്നെ വൺ ഒരു സഹായം നൽകുകയാണ് യുദ്ധമേഖലയ്ക്ക് വേണ്ടി അതായത് നാറ്റോ രാജ്യങ്ങൾക്ക് ശക്തമായ ഒരു പേടിയുണ്ട് കാരണം നാളെ അവർ നമ്മളെയും ആക്രമിക്കുമോ എന്നൊരു ഭയം അവർക്കുണ്ട് എന്നാലും അമേരിക്കയും ഈ വിഷയം ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു നിലപാട് അറിയിക്കുന്നു ഇത് ശരിയായ നടപടിയെല്ലാം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു പക്ഷേ നമ്മൾ പണ്ടും കണ്ടതാണ് അമേരിക്ക പല ഘട്ടങ്ങളും ആവശ്യപ്പെട്ടു യുദ്ധം അവസാനിപ്പിക്കണം തിരിച്ചു മടങ്ങണമെന്ന് പലതവണ യു റഷ്യയോട് ആവശ്യപ്പെട്ടു പക്ഷേ ഒരു തരത്തിൽ പോലും പിന്നോട്ടു പോകാൻ ഇതുവരെ യുക്രൈൻ റഷ്യൻ സേന തയ്യാറായിട്ടില്ല നമ്മൾ കണ്ടു മൂന്ന് വട്ടം ചർച്ചകൾ നടക്കുന്നു അതിന് പുറമേ തന്നെ വിദേശ മന്ത്രിമാർ നേരിട്ട് ചർച്ച നടത്തുന്നു പക്ഷേ ഈ ചർച്ചകളെല്ലാം തന്നെ പൂർണ്ണമായി പരാജയപ്പെടുന്നു ഒരു തരത്തിലും സമാധാന കൂടി വീശൻ ആരും തയ്യാറാവുന്ന സാഹചര്യമല്ല പടിഞ്ഞാറൻ മേഖലയിലേക്ക് ഈ ആക്രമണം അഴിച്ചുവിട്ടതോടുകൂടി തന്നെ നിലവിൽ മരണസംഖ്യ ക്രമാതീതമായി തന്നെ ഉയരുന്നു എന്നുള്ള വാർത്തയാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് നിലവിൽ ഇന്നലെ മാത്രം മുപ്പത്തി അഞ്ച് പേർക്കാണ് സൈനിക ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് മുപ്പത് മിസൈലുകളാണ് ആ സൈനിക ക്യാമ്പിൽ നേരെ നടത്തിയെന്നുള്ള വാർത്ത പുറത്തു വരുന്നു നൂറ്റിമുണ്ട് മുപ്പത്തിനാല് പേർക്ക് പരിക്കേറ്റതിൽ നിരവധി പേരുടെ നില അതീവ ഗുരുതരമാണെന്നുള്ള ഒരു സ്ഥിരീകരണം യുക്രൈൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രാങ്ക്വിസ്കിൽ നോക്കുകയാണെങ്കിൽ അവിടെയും നിരവധി തവണ വ്യോമാക്കം നടക്കുന്നു ചെർണിവിൽ വ്യോമാക്കം നടക്കുന്നു അതായത് യുക്രൈനിലെ ആദ്യം നമ്മൾ പറഞ്ഞ പല അന്തർദേശീയ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത് കീവ് കേന്ദ്രീകരിച്ച് തന്നെ വൻ രീതിയിലുള്ള ആക്രമണമാണെന്നുള്ള വാർത്ത പുറത്തു വന്നു പക്ഷേ കീവിനെ മാത്രമല്ല അവർ ലക്ഷ്യം വെക്കുന്നത് യുക്രൈനെ മൊത്തമായി തന്നെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുക എന്നൊരു നടപടിയാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് ആദ്യഘട്ടങ്ങളെല്ലാം തന്നെ അവർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ആവശ്യം യുക്രൈനെ പൂർണ്ണമായി നിരായുധീകരിക്കുന്നവരെ ഞങ്ങൾ പോരാടും എന്നായിരുന്നു പക്ഷേ നിരായുധീകരിക്കുന്നതിനപ്പുറം തന്നെ യുക്രൈൻ എന്ന രാജ്യത്തെ ഇല്ലാതാക്കുന്ന നടപടിയാണ് ഇപ്പോൾ എന്തായാലും റഷ്യയുടെ ഭാഗത്തുണ്ടാകുന്നത് കാരണം അത്രയും പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു നിരവധി മേഖലയിലേക്ക് ആക്രമണം അഴിച്ചുവിടുന്നു ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ റഷ്യൻ സേന ഇതുവരെ തയ്യാറായിട്ടില്ല മറിയാം